Geetha Gopinathine Upadeshakayakkiyathil Thettillennu Dhanamanthri Thomas Issac. Enthu Upadesham Nalkiyalum Sarkarinte Nayamanu Nadappilakkukayennum Thomas Issac Sabhayil Paranju. Kooduthal Vivarangalumayi Jithin Chandran Cherukayanu. Jithin, Sabha Nadapadikal Ethu Reethiyil Purogamikkunnu Mattu Vivarangal Koodi. അഞ്ചു ചോദ്യോത്തര വേളയിൽ പ്രതിപക്ഷത്തു നിന്നും പി ഉബൈദുള്ള എംഎൽഎ ആണ് ഗീത ഗോപിനാഥിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായുള്ള നിയമനം സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചത്. സംസ്ഥാന ധനകാര്യ വകുപ്പിലെ ഏതെങ്കിലും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ധനകാര്യ ഉപദേഷ്ടാവിന്റെ സഹായമോ ഉപദേശമോ എപ്പോഴെങ്കിലും ആവശ്യമായി വരുന്ന സാഹചര്യം നിലവിലുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിന് മറുപടിയായാണ് ധനമന്ത്രി തോമസ് ഐസക് നിലപാട് വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ അധികാരത്തിലേറിയത്. ഈ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഗീത ഗോപിനാഥിനെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചത് എന്ന് ധനമന്ത്രി പറഞ്ഞു. പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലെ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെയും നയങ്ങളുടെയും തടസ്സം മാറ്റാൻ ഈ ഉപദേശങ്ങൾ ഉപദേഷ്ടാവിന്റെ ഉപദേശങ്ങൾ ഉപകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ എന്ത് ഉപദേശം നൽകിയാലും സർക്കാർ നയങ്ങൾക്കനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നും ഉദാരവൽക്കരണ നയങ്ങളെ എതിർക്കുന്നതാണ് സർക്കാർ നയമെന്നും ഇതിൽ സാമ്പത്തിക രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തേടുന്നതിൽ തെറ്റില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ IMF കൺസൾട്ടന്റായി മറ്റും ഗീത ഗോപിനാഥ് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനികളുടെ ഭാഗമാണോ സ്വകാര്യ കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലെ അംഗമാണോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ശബരിനാഥിന്റെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി ധനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും സർക്കാരിന്റെ നയരൂപീകരണത്തിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ ഇവരെ അനുവദിക്കില്ലെങ്കിലും സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലെ തടസ്സം മാറ്റാനായി സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ അഭിപ്രായങ്ങൾ പരിഗണിക്കും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. അഞ്ജു. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഗീതാ ഗോപിനാഥിനെ ഉപദേശക ആക്കിയതിൽ തെറ്റില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഫലപ്രദമായി പ്രതിരോധിക്കുവാനും സംസ്ഥാനത്തിന്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുവാനും ഉതകുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ സംസ്ഥാനത്തിൽ തേടുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉത്തരവിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച സാമ്പത്തികകാര്യ വിദഗ്ധയെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് വിഘാതമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ വിജ്ഞാനവും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു.